ഹായ്, ഞാൻ അരുൺ ട്രാൻസ്വീലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നിൽക്കുന്നത് ബെൻഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർബൽ ഗാർഡനിലാണ്. ഇതെവിടെ സ്ഥലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശൂർ ജില്ലയില് മണ്ണുത്തിയിലാണ് ഈ ബെൻഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഹെർബൽ ഗാർഡൻ ഉള്ളത്. ഈ ഗാർഡൻ നടത്തുന്നത് ബേബിയേട്ടനാണ്. ബേബിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയില്ല, കരാട്ടെ ബേബിയേട്ടൻ എന്ന് പറഞ്ഞാലാണ് ഇവിടെ എല്ലാവർക്കും അറിയുന്നത്. ചേട്ടൻ കരാട്ടെ അതുപോലെ തന്നെ കളരിയൊക്കെ അറിയുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ ഈ ബെൻഹർ ഹെർബൽ ഗാർഡന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വെറൈറ്റികൾ ഈ ഹെർബൽ ഗാർഡനിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കണ്ടുപരിചയമില്ലാത്ത കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് വെറൈറ്റി ചെടികൾ ഇതിനകത്തുണ്ട്. അപ്പം നമുക്കിതിന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ചെടികളെ അറിയാമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നേരെ നമ്മുടെ ബേബിയേട്ടനിലേക്ക്. ബേബിയേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ ബേബിയേട്ടാ നമ്മുടെ ട്രെൻഡ്സ്വീലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ പറയുന്നത് നമുക്കിവിടെ 1000-ൽ പറയാം വെറൈറ്റികൾ ഹെർബൽ ഗാർഡനിൽ ചേട്ടൻ്റെ കയ്യിലുണ്ട്. ഇതൊരു ഹോൾസെയിൽ നഴ്സറി ആണെന്ന് പറയുന്നു. അപ്പൊ ചേട്ടൻ ഇന്ന് നമുക്ക് ഏത് ചെടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് കറുത്ത ചോളം. കറുത്ത ചോളം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് കറുത്ത ചോളം ഒന്ന് കണ്ടുപോകാം അല്ലേ? ചെടി ഒന്ന് കണ്ടുപോകാം. അപ്പൊ ബേബിയേട്ട ഇതാണ് കറുത്ത ചോളം അല്ലേ? അതെ. എന്തൊക്കെയാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കറുത്ത ചോളത്തിന്റെ പ്രത്യേകത? ഇത് ചൈന അതേപോലെ ഹിമാചൽ പ്രദേശ് അങ്ങനെ ചൈനയിലെ, അതായത് ഇന്ത്യയുടെ ബോർഡർ പ്രദേശങ്ങളിലൊക്കെ ചൈനക്കാരും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. അവരെ ഒരുവിധം മെഡിസിനിലൊക്കെ ഈ കറുത്ത ചോളന്റെ പൊടി, പിന്നെ ഭക്ഷണത്തില് അങ്ങനെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറെ മരുന്നുണ്ടാക്കുന്നതില് ഈ കറുത്തച്ചോളം വളരെ പ്രധാനം അറിയിക്കുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ചെടി എന്ന് പറയുന്നത്. ശരിക്കും ചോളം കണ്ടുകഴിഞ്ഞാൽ ചോളത്തിന്റെ ഒരു ചെടി തന്നെ. അതെ, ഇത് ചോളന്റെ മാതിരി, നമ്മുടെ ഇവിടുത്തെ ചോളന്റെ മാതിരി നീളം ഉണ്ടാവില്ല. ഓ ഓക്കെ. ഒരു 4 ഇഞ്ച് മാക്സിമം, 4 ഇഞ്ച് 5 ഇഞ്ച് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ശരിക്കും ചോളം പോലെ തന്നെയാണ്, ചോളം തന്നെ, പക്ഷെ നല്ല കറുപ്പായിരിക്കും. ഓഹോ, അതാണ് അതിന് കറുത്ത ചോളം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കുറെ ഫുഡിലേക്ക് ഇതിന്റെ ഇതാണ് മെയിൻ കണ്ടന്റ്. ഓ, കറുത്ത ചോളം. അപ്പൊ ഇത് കൂടുതലും മെഡിസിനൽ യൂസ് എന്നുള്ള രീതിയിൽ ആണ്. അതെ, അവിടത്തെ അവിടെയൊക്കെ പൊടിച്ചിട്ടുള്ള നമ്മുടെ സിദ്ധ മെഡിസിന്റെ പോലെ ഇങ്ങനെ പൊടിയാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓ, അപ്പൊ ആ പൊടിയില് മെയിൻ ആയിട്ടുള്ള സാധനം ഇതാണ്. ഓ ഓക്കെ, കറുത്ത ചോളം. അപ്പൊ ബേബിയേട്ടാ നമ്മൾ ഈ ചോളം, കറുത്ത ചോളം എന്ന് പറഞ്ഞല്ലോ, ഇത് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ നട്ട് വളർത്തുന്ന സമയത്ത് നമ്മളുടെ നാട്ടില് ഈ സാധനം? ഇപ്പൊ എന്നോട് പറഞ്ഞത് ചൈന സൈഡില് അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് ബോർഡർ ലൈനിലൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടില് ക്ലൈമറ്റുമായിട്ട് ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേട്ടൻ ഇപ്പൊ കുറച്ച് അവിടെ നട്ട് നോക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ എന്തെങ്കിലും ക്ലൈമറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ, വളരാൻ ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ നനയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ, അങ്ങനെ വളരുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധാരണ പ്രഷറോട് പങ്കുവെക്കാനുണ്ടോ? സാധാരണ ഇത് മുളപ്പിക്കാൻ നമ്മുടെ അവിടെ സാധാരണ ചോളാൻ ഇടുന്ന പോലെ തന്നെ ഇട്ടത് മുളച്ചു വരും. ഓക്കെ. പിന്നെ നല്ല വെയില് അത്യാവശ്യമാണ്. പിന്നെ ജൈവവളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെ ഉള്ളത്. മെഡിസിൻ ഉപയോഗിക്കുന്ന കാരണം കൂടുതലായിട്ട് ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ ചേട്ടൻ ചെയ്തിട്ടുള്ളത്? ഞാൻ വെറുതെ ഇപ്പൊ ചെയ്തതിന് ഞാൻ ഒരു വളമിട്ടിട്ടില്ല. വെറുതെ പാവി മുളയ്ക്കണ്ടോ നോക്കണ്ട, അങ്ങനെ ഇട്ട് പെട്ടെന്ന് ഇവിടുത്തെ ചോളം മുളയ്ക്കണ പോലെ തന്നെ പെട്ടെന്ന് മുളച്ചു വരികയും നമ്മൾ കവറിലാക്കിയ ഒരു കുഴപ്പമില്ല. ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ഞാൻ നഴ്സറിയിൽ കൊണ്ട് വെച്ച ഒരു ചെടിയുമേ കായുണ്ടായിട്ടുണ്ട്, നിലത്ത് വെച്ചിട്ടുള്ള ഒരു ചെടിയുമേ കായുണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ ചോളം പോലെ. ഇതുവരെ ഞാൻ മരുന്നും ഒന്നും കൊടുത്തിട്ടില്ലേ, മരുന്നടിക്കേ, വേറെ ഒന്നും ചാണകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ചാണകം ഇടണോണ്ടൊന്നും വരാതില്ല. അല്ല ചേട്ടൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ചെടികൾ? ഇല്ല, ഞാനിത് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ചെയ്തിട്ടില്ല. എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ, അതെ, നമ്മുടെ ക്ലൈമറ്റിൽ ഇത് ഉണ്ടാവും എന്നറിയണ്ടേ. അതിനുവേണ്ടി ഞാൻ നോക്കിയപ്പോ മുളയ്ക്കനുണ്ട്, കായ ഉണ്ടായിട്ടുണ്ട്. ഓ ഓക്കെ, ഒരു കുഴപ്പമില്ല.
പിന്നെ അവിടങ്ങളിലെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കൂടുതൽ ജൈവവളം ഇട്ടിട്ടാണ്. ഇംഗ്ലീഷ് വളങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല, മെഡിസിൻ ഉപയോഗിക്കണമെന്നുണ്ട്. അപ്പൊ ബേബിട്ട് നമുക്കിങ്ങനെ ഒരു സ്പെഷ്യൽ ചെടി കറുത്ത ചോളം എന്ന് പറയുന്നത് അധികം കേട്ട് കഴിവില്ലാത്ത ഒരു ചെടിയെ കുറിച്ച് പറഞ്ഞതിന്റെ വലിയ ഉപകാരം. അപ്പൊ ത്രൂ ഔട്ട് വീഡിയോ ഞാൻ ചേട്ടന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടനെ ധൈര്യമായിട്ട് വിളിക്കാലോ അല്ലെ? ധൈര്യമായിട്ട് വിളിച്ചോ, ഒരു കുഴപ്പമില്ല. ഇതെവിടെ കിട്ടും, അവൈലബിലിറ്റി എങ്ങനെയാണ്, എങ്ങനെയാണ് വളർത്തേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ബേബിയേട്ടൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ ത്രൂ ഔട്ട് വീഡിയോ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബേബിയേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ബേബിയേട്ട വലിയ ഉപകാരം കേട്ടോ. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്തേ. അപ്പൊ കറുത്ത ചോളത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ബേബിയേട്ടൻ പറഞ്ഞു തന്നുവല്ലോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഒട്ട നീളം ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ബേബിയേട്ടന്റെ, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ബേബിയേട്ടൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ബേബിയേട്ടൻ അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷേ ഇവിടെ ഇനിയും ധാരാളം ചെടികളുണ്ട്, നമുക്ക് ഓരോരോ ചെടികളായിട്ട് കാണാം. നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.